റിപ്പബ്ലിക്കൻ പാർട്ടി ഡൊണാൾഡ് ട്രംപിനെ യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം. ഓഹയിൽ നിന്ന് സെനറ്റർ ജെ ഡി വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു. ഡൊണാൾഡ് ട്രംപ് വെടിയേറ്റ വലതു ചെവിയിൽ ബാൻഡേജ് ധരിച്ചാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. 39-കാരനായ വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയത് സാധ്യതാ പട്ടികയിലുണ്ടായിരുന്ന ഫ്ലോറിഡ സെനറ്റർ മാർക്കോ റൂബിയോ, നോർത്ത് ഡെക്കോട്ടോ ഗവർണർ ഡെക് ബെർഗം എന്നിവരെ പിന്തള്ളിയാണ്. നേരത്തെ ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്ന വാൻസ് ഇപ്പോൾ ട്രംപ് ക്യാമ്പിലെ മുൻനിരക്കാരനാണ്. ഒഹായോയിലെ മിഡിൽ ടൗണിൽ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന വാൻസ് യു എസ് സൈനികനായി ഇറാഖിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുണ്ട്. യു എസ് സർക്കാരിൽ അറ്റോർണിയായ ഇന്ത്യൻ വംശജ ഉഷ ചിലുഗുരിയാണ് ഭാര്യ. സിലിക്കൺ വാലിയിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റായിരുന്ന ഹിൽബില്ലി എലജി എന്ന ഓർമ്മക്കുറിപ്പിലൂടെ അദ്ദേഹം ദേശീയ ശ്രദ്ധ നേടി. ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, യേൽ ലോ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നാണ് വാൻസ് ബിരുദങ്ങൾ നേടിയത്. ജെ ഡി വാൻസ് വിവിധ വിഷയങ്ങളിലെ നിലപാടുകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ തനിപ്പകർപ്പാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജയ്ഹിന്ദ് ന്യൂസ്.